എ കെ ശശീന്ദ്രൻ വിഭാഗത്തെ കോൺഗ്രസ് എസിലേക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്വാഗതം ചെയ്തു. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ യുഡിഎഫുമായി സഹകരിക്കണമെന്നാണ് പാർട്ടി തീരുമാനമെന്ന് പി സി ജോർജ്. ഇക്കാര്യം നേതാക്കളെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം 5 സീറ്റിൽ മത്സരിക്കും. മാണി സി കാപ്പൻ ജയിച്ച സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും പി സി ജോർജ് പറഞ്ഞു. ജനപക്ഷം സെക്യൂർ പാർട്ടിയിലായി കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് കാര്യങ്ങൾ നടപ്പാവും. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിലുള്ള പ്രശ്നം ഏതെങ്കിലും മുന്നണിയുമായ സഹകരിച്ചു പോകുന്ന സാഹചര്യമാണ്. യുഡിഎഫുമായി സഹകരിച്ചു പോകണമെന്നാണ് പാർട്ടി കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷമാരുടെ ആഗ്രഹം. ആ ആഗ്രഹം ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ തൃപ്തിപ്പെടുത്താൻ ഇടത് വലത് മുന്നണികൾ മത്സരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പ്രസക്തി ഇല്ലാതായി. കുഞ്ഞാലിക്കുട്ടി ഒറ്റയ്ക്കാണ് ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പന്ത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അവരും ഇവരെല്ലാത്തിനും സന്തോഷിപ്പിക്കാൻ ഇടതും വലതും ബി ജെ പി എല്ലാം ശ്രമിക്കുമ്പോൾ ഭൂരിപക്ഷമായി ഇവിടെ കിടക്കുന്നു. ആദർശ ആശയം പോയി വോട്ട് ബാങ്കുകളായി നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ ഇടതു വലതും മത്സരിക്കുകയല്ലേ ഇവിടെ. ഈ മത്സരം വന്നപ്പോൾ ഇവിടെ ആര് തകർന്നു? ഭൂരിപക്ഷ വിഭാഗം തകർന്നു. കെട്ടിപ്പടുക്കുവാൻ കുഞ്ഞാലിക്കുട്ടിയുള്ളവർ നയവും തന്ത്രത്തിനും പിടിക്കുന്ന അദ്ദേഹമാണെന്നറിയാം. അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തിനിങ്ങോട്ട് പോകുന്നു? കേരള രാഷ്ട്രീയത്തിലേക്ക്. കോഴിക്കോട് ആനക്കാംപൊയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാട്ടാന ചരിഞ്ഞു. ഭക്ഷണവും ചികിത്സയും നൽകിയെങ്കിലും ആനയെ രക്ഷപ്പെടുത്താനായില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിനിടെ നിലമ്പൂർ കരുളായിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കുഞ്ഞു മുഹമ്മദ് എന്നയാളുടെ പറമ്പിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്.